നമസ്കാരം, ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന സംഭവങ്ങൾ. അടൂർ പ്രകാശും ടി ബാലകൃഷ്ണനും കൊമ്പു കോർക്കുന്നു. ഇൻകലിന് വ്യവസായ പദ്ധതികൾക്ക് ഭൂമി നൽകുന്നതിൽ റവന്യൂ വകുപ്പിന് യാഥാസ്ഥിതിക നിലപാടെന്ന് ബാലകൃഷ്ണൻ. റവന്യൂ മന്ത്രി ആയിരിക്കുന്നിടത്തോളം ഇൻകലിന് സർക്കാർ ഭൂമി നൽകില്ലെന്ന് അടൂർ പ്രകാശ്. എമർജിംഗ് കേരള ഭൂമി കച്ചവടമാണെന്ന ആരോപണം ശക്തിപ്പെടുന്നു. ചീമേനി വൈദ്യുതി പദ്ധതിക്ക് ആവശ്യമുള്ളതിൻ്റെ 20 ഇരട്ടി ഭൂമി വകയിരുത്തി. വൈദ്യുതി ബോർഡ് 60 ഏക്കറിൽ നടപ്പാക്കുന്ന പദ്ധതിക്ക് ചീമേനിയിൽ വാഗ്ദാനം ചെയ്യുന്നത് 1621 ഏക്കർ. എല്ലാ പദ്ധതികളെക്കുറിച്ചും പ്രതിപക്ഷവുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് കുഞ്ഞാലിക്കുട്ടി. കൽക്കരി അഴിമതി അന്വേഷണത്തിൽ CBI റെയ്ഡ്. 5 കമ്പനികൾക്കെതിരെ കേസ്. റെയ്ഡ് പാർട്ടി നിലപാട് ശരിയെന്ന് തെളിയിക്കുന്നുവെന്ന് BJP. പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. TP വധം CBI അന്വേഷിക്കണമെന്ന് RMP. CPM ഉന്നരതുൾപ്പെട്ട ഗൂഢാലോചന പുറത്തു കൊണ്ടുവരണം. നേതാക്കൾക്കെതിരായ അന്വേഷണത്തിന് കേരള പോലീസിന് പരിമിതിയുണ്ടെന്നും ചന്ദ്രശേഖരന്റെ പാർട്ടി. സ്ഥാനക്കയറ്റത്തിനും സംവരണം. സർക്കാർ ജോലികളിൽ സ്ഥാനക്കയറ്റത്തിന് പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് സംവരണം നൽകുന്ന ബില്ലിന് മന്ത്രിസഭ അംഗീകാരം. മറ്റ് പിന്നോക്ക വിഭാഗങ്ങൾക്കും സംവരണം വേണമെന്ന് പാർലമെന്റിൽ ആവശ്യം. തമിഴ്നാട്ടിൽ ശ്രീലങ്കൻ തീർത്ഥാടകർക്ക് നേരെ വീണ്ടും ആക്രമണം. തിരുച്ചിറപ്പള്ളിയിൽ വിമാനത്താവളത്തിലേക്ക് പോയ തീർത്ഥാടകരെ ആക്രമിച്ചു. പിന്നിൽ തമിഴ് സംഘടനകൾ. തമിഴ്നാട്ടിലുള്ള തീർത്ഥാടകരെ പെട്ടെന്നൊഴിപ്പിക്കാൻ പ്രത്യേക വിമാനങ്ങൾ ഏർപ്പെടുത്തുമെന്ന് ശ്രീലങ്ക. മുംബൈയിൽ മെട്രോ റെയിൽ പാലം തകർന്നു. 1 മരണം, 10 പേർക്ക് പരിക്ക്. തകർന്നു വീണത് നിർമ്മാണത്തിലിരിക്കുന്ന പാലം. കൊച്ചി മെട്രോ പിന്നെയും വിവാദത്തിൽ. DMRC പദ്ധതി കൈമാറാത്തതിന് പിന്നിൽ ഉദ്യോഗസ്ഥരെന്ന് E. ശ്രീധരൻ. സ്വകാര്യ പങ്കാളിത്തത്തോടെ മെട്രോ റെയിൽ ഒരിടത്തും വിജയിച്ചിട്ടില്ല. കൊച്ചി മെട്രോ PPP ആയി എമർജിംഗ് കേരള. TP ചന്ദ്രശേഖരന്റെ കൊലപാതകത്തിന് പിന്നിലെ ഗൂഢാലോചനയെക്കുറിച്ചുള്ള അന്വേഷണം CBIക്ക് വിടണമെന്ന് RMP ആവശ്യപ്പെട്ടു. ഗൂഢാലോചന കേസിൽ ഉൾപ്പെട്ടിട്ടുള്ളത് CPM ഉന്നത നേതാക്കളായതിനാൽ പോലീസിന് പരിമിതികളുണ്ടെന്ന് RMP നേതാക്കൾ കോഴിക്കോട്ട് മാധ്യമങ്ങളോട് പറഞ്ഞു. പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ 4 മാസത്തെ അന്വേഷണത്തിൽ തൃപ്തിയുണ്ടെന്ന് RMP നേതാക്കൾ പറഞ്ഞു. TP ചന്ദ്രശേഖരനെ കൊലപ്പെടുത്തിയവരും നേരിട്ട് നേതൃത്വം നൽകിയവരും പിടിക്കപ്പെട്ടെങ്കിലും ഗൂഢാലോചന നടത്തിയവരെ ഇനിയും കണ്ടെത്താനുണ്ട്. 2009 തുടങ്ങിയ ഗൂഢാലോചന TP ചന്ദ്രശേഖരൻ കൊല്ലപ്പെടുന്നതുവരെ തുടർന്നിട്ടുണ്ട്. CPM ഉന്നത നേതാക്കളാണ് ഇതിന് പിന്നിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇതുവരെ നടത്തിയ അന്വേഷണത്തെക്കാൾ തീവ്രമായ അന്വേഷണമാണ് ഇനി ആവശ്യമുള്ളത്. ഇതിന് സംസ്ഥാനത്തെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പരിമിതികളുണ്ടെന്നും CBI അന്വേഷണമാണ് ആവശ്യമെന്നും RMP നേതാക്കൾ പറഞ്ഞു. ഉന്നതതല ഗൂഢാലോചന നടത്തിയ ആൾ ആരാണോ അവരെ കണ്ടുപിടിക്കുക എന്നതാണ് ഞങ്ങളിപ്പോൾ ആവശ്യപ്പെടുന്നത്. അപ്പോൾ ആരാണ് എന്നത് ഞങ്ങൾക്കറിയാമെങ്കിൽ ഞങ്ങൾ നേരത്തെ പറയുമായിരുന്നു. അത് കണ്ടുപിടിക്കേണ്ട ചുമതലയാണ് കേരള പോലീസിനെ. ഞങ്ങൾക്ക് ഈ 4 മാസവും ഞങ്ങൾ ആശ്രയിച്ചു. തുടരന്വേഷണം ആഗതിയിലെത്തില്ല എന്നൊരു ധാരണയിലാണ് CBI അന്വേഷണം ആവശ്യം ഇപ്പോൾ ഉന്നയിക്കുന്നത്. KK രമ ആവശ്യപ്പെട്ടാൽ കേസിൽ CBI അന്വേഷണം പരിഗണിക്കുമെന്ന് നേരത്തെ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ഗൂഢാലോചന കേസ് മാത്രം CBIക്ക് വിടുന്നതിൽ സാങ്കേതിക പ്രശ്നങ്ങളുണ്ടെങ്കിൽ സർക്കാർ ഇടപെട്ട് പരിഹരിക്കണമെന്നാണ് RMP നിലപാട്. ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. ഈ വിഷയത്തിൽ RMP ഏരിയ സെക്രട്ടറി ശ്രീ N. വേണു, BJP നേതാവ് ശ്രീ K. സുരേന്ദ്രൻ എന്നിവർ പ്രതികരിക്കുന്നു. CPM നേതാക്കളെയും അല്പസമയത്തിനകം പ്രതീക്ഷിക്കുന്നു. ശ്രീ N. വേണു, TP ചന്ദ്രശേഖരൻ വധിക്കപ്പെട്ടിട്ട് ഇന്ന് 4 മാസം തികയുകയാണ്. ഇതുവരെയും കേരള പോലീസിന്റെ അന്വേഷണത്തെ പല ഘട്ടങ്ങളിലായി നിങ്ങൾ പ്രശംസിച്ചിട്ടുണ്ട്. ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരള പോലീസിന്റെ അന്വേഷണത്തിൽ അതൃപ്തി ഉണ്ടാവുന്നത്? കേരള പോലീസിന്റെ അന്വേഷണത്തിൽ നടത്തിയിടത്തോളം കാര്യങ്ങൾ വെച്ച് ഇപ്പോഴും ഞങ്ങൾ അത് ശ്ലാഘനീയമാണ് എന്ന് തന്നെയാണ് പറഞ്ഞത്. കാരണം TP ചന്ദ്രശേഖരന്റെ കൊലപാതകം ഇങ്ങനെ ഒരു തലത്തിലേക്ക് എത്തിക്കാൻ കേരളത്തിലെ പോലീസ് സ്വീകരിച്ച നിലപാട് പ്രശംസനീയമാണ്. കാരണം ഇന്നലെ വരെ ഇല്ലാത്ത കേസന്വേഷണ രീതിയാണ് വളരെ ശാസ്ത്രീയമായി പോലീസ് ഇക്കാര്യത്തിൽ സ്വീകരിച്ചത്. പക്ഷേ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഈ 4 മാസത്തിനിടയിൽ 76 പ്രതികൾ, CPMന്റെ സംസ്ഥാന നേതാക്കന്മാർ ഉൾപ്പെടെയുള്ള പ്രതികൾ അറസ്റ്റ് ചെയ്യപ്പെട്ടു. ഈ ഒരു സാഹചര്യത്തിൽ തുടരന്വേഷണം ആവശ്യമാണ് എന്ന് കുറ്റപത്രത്തിൽ അന്വേഷണ സംഘം തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്.
ആ തുടരന്വേഷണം സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വത്തിലേക്കാണ് ഇനി എത്തേണ്ടത്. അങ്ങനെ ഉള്ളൊരന്വേഷണം ഒഴിവാക്കാൻ വേണ്ടിയാണ് സി പി ഐ എം ഇപ്പോൾ എല്ലാ ജനാധിപത്യ വിരുദ്ധമായ മാർഗങ്ങൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്ന്, ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം നഷ്ടപ്പെടാൻ വേണ്ടി അവരുടെ കുടുംബങ്ങളുടെ കാര്യങ്ങൾ ഉൾപ്പെടെ മനസ്സിലാക്കി അവരുടെ കുടുംബത്തെയും കുട്ടികളെയും ഉൾപ്പെടെ ആക്രമിക്കും എന്ന ഭീഷണി, അതുപോലെ മറ്റു പല രൂപത്തിലും അവരെ തേജോവധം ചെയ്യാൻ ആവശ്യമായുള്ള ശ്രമങ്ങൾ, ഈ ഒരു സാഹചര്യത്തിൽ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെ ആത്മവീര്യം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. പക്ഷേ ശ്രീ എൻ വേണു, അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ആത്മവീര്യം നൽകാനുള്ള നിരവധി പരിപാടികളാണ് സർക്കാർ ആവിഷ്കരിച്ചത്. ഉദ്യോഗസ്ഥൻ അന്വേഷണ ഉദ്യോഗസ്ഥനെ ഭീഷണിപ്പെടുത്തിയാൽ, കുടുംബത്തെ ഭീഷണിപ്പെടുത്തിയാൽ അവർക്കൊക്കെ വലിയ ശിക്ഷ നൽകാനുള്ള നിയമനിർമ്മാണത്തിലുൾപ്പെടെയാണ് സംസ്ഥാന സർക്കാർ. അങ്ങനെ ഇരിക്കെ എന്തിന് കേരള പോലീസിൻ്റെ അന്വേഷണം തൃപ്തികരമല്ലെന്ന് നിങ്ങൾ മുമ്പേ വിധിക്കണം, അല്ലെങ്കിൽ ഗൂഢാലോചന അന്വേഷിക്കാൻ കേരള പോലീസിന് കഴിയില്ലെന്ന് നിങ്ങൾ ധരിക്കണം. കുറ്റപത്രത്തിൽ തന്നെ ഗൂഢാലോചനയെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് കേരള പോലീസ് ഉറപ്പ് നൽകുന്നുമുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ കുടുംബങ്ങൾ കുടുംബത്തെ ആക്രമിച്ചാൽ അതിന് പുതിയ നിയമനിർമ്മാണം തന്നെ കേരളത്തിലെ ഗവൺമെൻറ്റിന് ആലോചിക്കേണ്ട ഒരു സന്ദർഭമുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ തീവ്രത എത്രയെന്ന് മനസ്സിലാകും. ഈ ഒരു സാഹചര്യത്തിൽ കേരള പോലീസിൻ്റെ അന്വേഷണം എന്നത് ഒരു പരീക്ഷണത്തിന് വിടാതെ ഇന്ത്യയിൽ തന്നെ വിവിധ തലത്തിലുള്ള ഇത്തരം അന്വേഷണങ്ങൾക്ക് നേതൃത്വം നൽകിയ മുൻകാല പരിചയങ്ങളും അത് ഉയർന്ന സാങ്കേതിക ശേഷിയും ഒക്കെയുള്ള സി ബി ഐ പോലുള്ള ഒരു ഏജൻസി അന്വേഷിക്കുന്നതായിരിക്കും ഉചിതമെന്ന്. ശ്രീ എൻ വേണു, ഈ അന്വേഷണത്തിനിടയിൽ തന്നെ എത്രയോ ഭീഷണി. മുൻ മന്ത്രി ടെലിഫോണിൽ വിളിച്ച് ASIയെ ഭീഷണിപ്പെടുത്തുന്നു, നേരിട്ട് തെരുവിൽ തന്നെ നേതാക്കൾക്ക് നേരെ മുദ്രാവാക്യം വിളിക്കുന്നു, പോലീസിന് എതിരെ കർശനമായ വാക്കുകൾ ഉപയോഗിക്കുന്നു. ഇതൊക്കെ അതിജീവിച്ചാണ് അന്വേഷണം ഇവിടെ വരെ പോലീസ് എത്തിച്ചത്. അറസ്റ്റിലായവരിൽ നേരത്തെ ശ്രീ വേണു സൂചിപ്പിച്ചതുപോലെ സി പി എമ്മിൻ്റെ രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങളുമുണ്ട്. തീർച്ചയായും ഈ ഇതുവരെ നടത്തിയ അന്വേഷണങ്ങൾ ശരിയായ ദിശയിൽ തന്നെയാണ് പോയത്. ഇവിടെ കുറച്ചുകൂടി ജനങ്ങൾ കേരളത്തിലെ പൊതുസമൂഹം തന്നെ ആഗ്രഹിക്കുന്നത് ഇതിൽ കൊല്ല ആളുകളെ പിടിക്കുകയല്ല, കൊല്ലിച്ച ഏറ്റവും അവസാനത്തെ നേതാവിനെയും പിടികൂടണമെന്നാണ് കേരളീയ സമൂഹം ആവശ്യപ്പെടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഏറ്റവും ഉയർന്ന രൂപത്തിലുള്ള സി ബി ഐ അന്വേഷണം മോശമാണ് എന്ന അഭിപ്രായം ആർക്കുമില്ലല്ലോ. കാരണം ഇന്ത്യയിലെ തന്നെ വിവിധ രാഷ്ട്രീയ പാർട്ടികൾ പ്രമാദമായ കേസുകൾ സി ബി ഐ അന്വേഷിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതൊന്നും അവരുടെ പോലീസ് കൊള്ളാഞ്ഞിട്ടല്ല. പക്ഷേ ഒരു ഈ കേസ് സംബന്ധിച്ച് ജനങ്ങളുടെ ഏറ്റവും വലിയ ആഗ്രഹം നിറവേറ്റാൻ കഴിയുന്ന രൂപത്തിലേക്കുള്ള ഒരു ഉയർന്ന അന്വേഷണം ഗുണകരമാണ് എന്ന പൊതു അഭിപ്രായം രൂപപ്പെട്ടു എന്ന് ആ അഭിപ്രായത്തിൽ. ഷുക്കൂർ വധക്കേസ് തന്നെ എടുക്കുക, സി പി എമ്മിന്റെ ജില്ലാ സെക്രട്ടറിയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്, ഒരു സി പി എം എം എൽ എയാണ് അറസ്റ്റ് ചെയ്തത്, അതിനൊന്നും കേരള പോലീസിന് കൈവിറച്ചില്ല. തീർച്ചയായും കേരള പോലീസിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാനുള്ള ഒട്ടേറെ അനുകൂല സാഹചര്യങ്ങൾ ഇപ്പോൾ പ്രത്യേകിച്ചും പിന്നെ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ നേതൃത്വത്തിലുള്ള ആഭ്യന്തര മന്ത്രി എന്ന നിലയ്ക്കും അതുപോലെ ഗവൺമെന്റും വളരെ നല്ല രൂപത്തിൽ ഇടപെട്ടിട്ടുണ്ട്. അതുപോലെ ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിൻ്റെ അന്വേഷണം കേരളത്തിലെ കേസന്വേഷണ രീതിയെ തന്നെ മാറ്റി മറിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് സത്യത്തിൽ ഷുക്കൂർ വധം ഉൾപ്പെടെ ജയരാജനെ പോലുള്ള അറസ്റ്റിലേക്ക് എത്തിക്കാൻ കഴിയുന്ന രൂപത്തിൽ കാര്യങ്ങൾ എത്തുന്നത്. ശ്രീ എൻ വേണു, ഇതൊക്കെ നിങ്ങൾ സമ്മതിക്കുമ്പോൾ തന്നെ സി ബി ഐ അന്വേഷണം വേണമെന്ന് നിങ്ങൾ ആവശ്യപ്പെടുന്നത് കേരള പോലീസിന് എവിടെയോ ചില പരിമിതികൾ ഉണ്ടെന്ന് ബോധ്യപ്പെടുന്നത് കൊണ്ടാണ്. ഒരു വശത്ത് കേരള പോലീസിൻ്റെ അന്വേഷണ രീതിയെ പ്രശംസിക്കുന്നു, മുമ്പില്ലാത്ത ആവേശമുണ്ടെന്ന് പറയുന്നു, നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിനുള്ള ധൈര്യത്തെ അഭിനന്ദിക്കുന്നു, അപ്പോൾ തന്നെ ഇനി അങ്ങോട്ടുള്ള അന്വേഷണം ഇവരെ കൊണ്ട് നടക്കില്ലെന്ന് പറയുന്നു. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നിടത്ത് അന്വേഷണം എത്തിക്കണം, നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആളുകളെയൊക്കെ അറസ്റ്റ് ചെയ്യണം, അങ്ങനെയാണോ നിങ്ങളുടെ ആഗ്രഹം? ഞങ്ങൾ ഉദ്ദേശിക്കുന്നതല്ല, കേരളത്തിലെ പൊതുസമൂഹത്തിന് സി പി ഐ എം പോലുള്ള ഒരു പാർട്ടിയുടെ സംഘടനാ രീതി വെച്ചുകൊണ്ട് ഇതിൻ്റെ ഏറ്റവും അവസാനത്തെ കയ്യൊപ്പ് നൽകിയത് ആര് എന്നതിനെ സംബന്ധിച്ച് ഈ അന്വേഷണത്തിൻ്റെ രീതി വെച്ചാണ് അറിയാം. ആ തലത്തിലേക്ക് അന്വേഷണം എത്താൻ കഴിയാതാകെ പോയിട്ട് പിന്നീട് ആലോചിച്ചിട്ട് കാര്യമില്ല. അതുകൊണ്ടാണ് ഉയർന്ന നിലവാരത്തിലുള്ള ശാസ്ത്രീയമായും സാങ്കേതികമായും കുറേ കൂടി മെച്ചപ്പെട്ട കുറേ കൂടി അനുഭവസമ്പത്തുള്ള ഒരു വിങ് അന്വേഷിക്കുന്നത് ഗുണകരമാണ് എന്ന അഭിപ്രായം ഞങ്ങൾക്ക് ഉയർന്നു വന്നത്. അതുകൊണ്ടാണ് സി ബി അന്വേഷണം ആവശ്യപ്പെടുന്നത്. അല്ലാതെ സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വം ഈ അറസ്റ്റ് ചെയ്തത് കൂടാതെ രണ്ടു ജില്ലാ കമ്മിറ്റികൾ, രണ്ട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗങ്ങൾ ഉൾപ്പെടെ അവരെ ക്രോഡീകരിക്കാനും അവരെ അവർക്ക് നിർദ്ദേശങ്ങൾ കൊടുക്കാനും നൽകുന്ന രൂപത്തിലേക്കുള്ള പാർട്ടിയുടെ ഉന്നത നേതൃത്വം, അതാണ് ഉദ്ദേശിക്കുന്നത്. അത് ആര് എന്നത് അതായത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരാണ് കണ്ടെത്തേണ്ടത്. ശ്രീ വേണു, പി മോഹനൻ മാസ്റ്റർക്കാണ് ഇവർക്ക് നിർദ്ദേശം നൽകിയതെങ്കിൽ ആ മോഹനൻ മാസ്റ്റർക്ക് ആര് നിർദ്ദേശം നൽകി, അതാണോ നിങ്ങളുടെ ചോദ്യം?
തീർച്ചയായും മോഹൻ മാഷക്കാരൻ നിർദ്ദേശം നൽകി എന്ന് മാത്രമല്ല, ഈ കേസിൽ CPM ഇപ്പോൾ ഇപ്പോൾ അന്വേഷണ കമ്മീഷനെ വെച്ചു എന്ന് നേരത്തെ പറഞ്ഞു. CPM 77 പേരെ അറസ്റ്റ് ചെയ്തിട്ടും CPM പറയുന്നത് ഞങ്ങൾക്കിതിൽ ബന്ധമില്ല എന്നാണ്. ആ CPM ആണെങ്കിൽ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥന്മാരെ ഭീഷണിപ്പെടുത്തുക മാത്രമല്ല, കോടിക്കണക്കിന് രൂപ പിരിച്ചുകൊണ്ട് ഈ പിന്നെ കൊലപാതക സംഘത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ഇടപെടലും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ശക്തമായ അത്തരമൊരു സംഭവം വരുമ്പോൾ കേരളത്തെ പോലുള്ള ഇപ്പോൾ മാറി മാറി വരുന്ന ഗവൺമെൻറ്റുകൾ ആ ഒരു സാഹചര്യത്തിലൊക്കെ ഉദ്യോഗസ്ഥന്മാരെ നിർവീര്യമാക്കാൻ സാധ്യത കൂടുതലാണ്. അത് വെച്ചുകൊണ്ടാണ് യഥാർത്ഥത്തിൽ CBI പോലുള്ള ഒരു ഉന്നത അന്വേഷണ സംഘം ഇത് അന്വേഷിക്കണമെന്നുള്ള പൊതു അഭിപ്രായം കേരളത്തിൽ ഉയർന്നു വരുന്നത്. ചേരുന്നു. ശ്രീ ഭാസ്കരേന്ദ്രബാബു, CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുകയാണ് TP ചന്ദ്രശേഖരൻ വധത്തിൽ RMP. ഒരു വശത്ത് കേരള പോലീസിൻ്റെ പ്രവർത്തനത്തെയും ആഭ്യന്തരമന്ത്രിയെ തന്നെയും പ്രശംസിക്കുമ്പോൾ തന്നെ ഇനി അങ്ങോട്ട് അന്വേഷണം നീങ്ങണമെങ്കിൽ CBI വേണമെന്ന RMBയുടെ വാദത്തെ എങ്ങനെ കാണുന്നു? RMBയെ സംബന്ധിച്ചോളം അതിന്റെ ഏറ്റവും വലിയ നേതാവാണ് കൊല ചെയ്യപ്പെട്ടത്. വളരെ ദാരുണമാണ് ആ കൊലപാതകം, അക്കാര്യത്തിൽ ആർക്കും സംശയവുമില്ല. അതുകൊണ്ട് അതുമായി ബന്ധിപ്പിച്ച ഏത് അന്വേഷണവും സ്വാഗതാർഹമാണ് എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. CPM നേതൃത്വം ഏതായാലും അതേ സംബന്ധിച്ച് കേന്ദ്ര നേതൃത്വം തന്നെ പറഞ്ഞിരിക്കുന്ന 60 ആളുകൾ അവരുടെ പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് 60 ആളുകൾ CPMന്റെ ആളുകളായിട്ട് വന്നിട്ടുണ്ട് പ്രതിസ്ഥാനത്ത്. അതുകൊണ്ട് തന്നെ അതേ സംബന്ധിച്ച നിജസ്ഥിതി വെളിവാക്കപ്പെടേണ്ടതുണ്ട്. ഇക്കാര്യത്തിൽ കേരളത്തിലെ CPMന്റെ മേൽ ഒരു നിഴലുണ്ട്, സംശയത്തിന്റെ നിഴൽ. അത് മാറ്റണമെന്ന് കേന്ദ്ര കമ്മിറ്റി തന്നെ പ്രമേയം വഴി ആവശ്യപ്പെട്ടിരിക്കുന്ന സാഹചര്യത്തിൽ അന്വേഷണത്തെ ആരും ഭയപ്പെടേണ്ടതില്ല. അതുകൊണ്ട് തന്നെ അഗ്നിശുദ്ധി വരുത്തി CPMന് ജനകീയമായി മാറണമെങ്കിൽ ഇത്തരം അല്ല ഏതു തരത്തിലുള്ള CBI ഏറ്റവും മികച്ച അന്വേഷണ ഏജൻസിയാണെന്ന് നാം പറയുന്നില്ല. അഭയ കേസ് നമുക്കറിയാമല്ലോ. എങ്കിൽ പോലും ഏറ്റവും വലിയ അന്വേഷണ ഏജൻസിയെ ഏൽപ്പിക്കണം ഇത് എന്ന് RMB പറയുന്നതിനകത്ത് അത്ഭുതത്തിന് അവകാശമില്ല. ശരിയായ ഒരു രീതിയാണത്. അത് CPMനെ സഹായിക്കുന്ന രീതിയാണ്, CPMനെ എതിർക്കുന്ന രീതിയല്ല. കാര്യം CPM ഔദ്യോഗികമായി എടുത്തിരിക്കുന്ന പൊസിഷൻ അത് തന്നെയാണ്. പക്ഷേ പ്രശ്നം അതല്ല. ഈ കേസ് എങ്ങനെയാണ് ഗൂഢാലോചന എന്ന നിലയ്ക്ക്, 2009 ഗൂഢാലോചന, 2010 ഗൂഢാലോചനയുടെ പുതിയ പതിപ്പ് ആലോചന, അതെങ്ങനെ ഗൂഢാലോചന മാത്രം അന്വേഷിക്കാനാകും CBIക്ക്? അത് RMB നേതാക്കൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഏറ്റവും നല്ല അഭിപ്രായം സ്വീകരിച്ച് അതേപോലെ വക്കീലന്മാരുമൊക്കെ വാങ്ങിയിട്ട് അത് ഉന്നയിക്കുന്നത് നല്ലതാണ്. ഒരു കേസിന്റെ ഗൂഢാലോചന മാത്രം, അത് മുൻകാലഘട്ടത്തിൽ നടന്ന ഗൂഢാലോചന മാത്രം അന്വേഷിക്കാൻ കഴിയുമോ? അത്തരം ഒരു അന്വേഷണത്തിന്റെ ഭാഗമായി ഒരു കൂടി CPM വേട്ടയ്ക്കാണ് തയ്യാറാകുന്നതെങ്കിൽ മലയാളി വേറൊരു തരത്തിൽ മറുപടി പറയും. അതും RMB നേതാക്കൾ ആലോചിക്കുന്നത് നല്ലതായിരിക്കും.